നമസ്കാരം. കുരുക്ഷേത്ര യുദ്ധം ആസന്നമായ സമയത്ത് ഒരു ദിവസം കർണൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ, ജനിച്ചയുടനെ അമ്മ എന്നെ ഉപേക്ഷിച്ചു. അതുമൂലം വംശമോ കുലമോ ഇല്ലാത്ത അനാഥനായത് എൻ്റെ കുറ്റമാണോ? ക്ഷത്രിയനല്ലാത്തതുകൊണ്ട് ദ്രോണാചാര്യർ എനിക്ക് വിദ്യാഭ്യാസം തരാൻ വിസമ്മതിച്ചു. പരശുരാമൻ ഗുരുവായെങ്കിലും ഞാൻ ക്ഷത്രിയനാണ് എന്നറിഞ്ഞപ്പോൾ പഠിച്ചതെല്ലാം ആവശ്യം വരുമ്പോൾ മറന്നു പോകട്ടെ എന്ന ശാപവും നൽകി. മനഃപൂർവ്വമല്ലാതെ എൻ്റെ അമ്പേറ്റു മരിച്ച ഒരു പശുവിൻ്റെ ഉടമയും എന്നെ ശപിച്ചു. ദ്രൗപദിയുടെ സ്വയംവര വേളയിൽ ഞാൻ അപമാനിക്കപ്പെട്ടു. കുന്തി ഞാൻ അവരുടെ മകനാണ് എന്ന് ഒടുവിൽ എന്നോട് തുറന്നു പറഞ്ഞത് അവരുടെ മറ്റു മക്കളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. എന്നെ സഹായിച്ചത് ദുര്യോധനൻ മാത്രമായിരുന്നു. കൃഷ്ണൻ മന്ദസ്മിതത്തോടെ കർണനോട് പറഞ്ഞു, കർണ, ഞാൻ ജനിച്ചത് തടവറയിലാണ്. ജനനത്തിന് മുൻപേ മരണമെന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ജനിച്ച രാത്രി തന്നെ അച്ഛനമ്മമാരിൽ നിന്നും വേർപെട്ടു. നീ വളർന്നത് വാളിൻ്റെയും രഥത്തിൻ്റെയും കുതിരകളുടെയും ഒക്കെ ഇടയിലാണ്. ഞാനാകട്ടെ പശുക്കൾക്കിടയിൽ, ചാണകത്തിൻ്റെയും ഗോമൂത്രത്തിൻ്റെയും ഗന്ധത്തിനിടയിൽ. നടന്നു തുടങ്ങുന്നതിന് മുൻപ് തന്നെ എന്നെ കൊല്ലാൻ നിരവധി ശ്രമങ്ങളുണ്ടായി. ഞാനാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്ന് പലരും പറയുന്നത് കേട്ടാണ് വളർന്നത്. ഒരു വിദ്യാഭ്യാസവും കിട്ടിയില്ല. സന്ദീപിനി മഹർഷിയുടെ ഗുരുകുലത്തിൽ ഞാൻ വിദ്യ അഭ്യസിക്കാനെത്തിയത് 16-ാമത്തെ വയസ്സിലാണ്. നീ ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം ചെയ്തു. എന്നാൽ പ്രണയിച്ച പെണ്ണിനെ എനിക്കു കിട്ടിയില്ല. എന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടവരെയും രാക്ഷസരിൽ നിന്ന് ഞാൻ രക്ഷിച്ചവരെയും ഒക്കെയാണ് എനിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നത്. ജരാസന്ധനിൽ നിന്നും രക്ഷ നേടാൻ ജനങ്ങളോടൊത്ത് യമുനാതീരത്ത് നിന്നും പലായനം ചെയ്ത ഭീരു എന്ന പേര് കേട്ടു ഞാൻ. ഈ യുദ്ധം ദുര്യോധനൻ ജയിച്ചാൽ നിനക്ക് ഒരുപാട് സ്ഥാനങ്ങളും ബഹുമതികളും കിട്ടും. യുധിഷ്ഠിരൻ ജയിച്ചാൽ എനിക്കെന്താണ് കിട്ടുക? യുദ്ധമുണ്ടാക്കിയെന്ന ചീത്തപ്പേരല്ലാതെ. തുടർന്നുണ്ടാകുന്ന സംഭവങ്ങൾക്കും എനിക്ക് പഴി കേൾക്കേണ്ടി വരും. അതുകൊണ്ട് കർണ, ഒന്നോർക്കുക, ജീവിതം ആർക്കും എളുപ്പമല്ല. അതാരോടും കരുണ കാണിക്കില്ല. എത്ര അനീതി കിട്ടിയാലും എത്ര അപമാനിക്കപ്പെട്ടാലും എത്ര തവണ വീണാലും അപ്പോഴൊക്കെ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രധാനം. ജീവിതം നീതി തന്നില്ല എന്നത് തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല. ചില ഘട്ടങ്ങളിൽ ജീവിതം വിഷമം നിറഞ്ഞതായേക്കും. പക്ഷേ ഓർക്കുക, നമ്മുടെ വിധി നിർണയിക്കേണ്ടത് നമ്മുടെ പാദുകങ്ങളല്ല, നമ്മൾ വയ്ക്കുന്ന കാലടികളാണ്.